അറ്റ്ലസ് മിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിഘ്ന, ഇത് കുഞ്ഞാറ്റ. അല്ലേ, ഹലോ പറ എല്ലാവരോടും. കുറേ പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു എവിടെയാണ് കുഞ്ഞാറ്റ, കുഞ്ഞാറ്റനെ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. കുഞ്ഞാറ്റ ഇതാ എവിടെയും പോയിട്ടില്ല, അതേ വന്നിരിക്കുന്നു. കുറച്ചും കൂടി വലിയ വാലൊക്കെ വെച്ചിട്ടുണ്ടോ? അപ്പൊ കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് കുഞ്ഞാറ്റനെ കൊണ്ടുവരാത്ത, കുഞ്ഞാറ്റനെ കാണാനില്ലല്ലോ എന്നൊക്കെ. അപ്പൊ കുഞ്ഞാറ്റനെ മനഃപൂർവ്വം കൊണ്ടുവരാത്തല്ല, പുള്ളിക്കാരിക്ക് ഫാമിലി ഉണ്ട്, ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ്. അപ്പം അവരങ്ങനെ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വരാത്തത്. അല്ലേ, ആള് വരില്ല അല്ലേലും. അപ്പൊ നമ്മൾ ഇന്നത്തെ പെയിന്റിംഗ് എന്ന് പറയുന്നത്, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കുഞ്ഞാറ്റേനെ ഒന്ന് പെയിന്റ് ചെയ്യുമെന്ന് വെച്ചിട്ടും, രണ്ടാമത്തെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആനിമൽ ഫെദേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഈ ഹെയർസ് ഒക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽ ചെയ്യാന്നുള്ളത് ചോദിച്ചിട്ട്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ സ്വന്തം കുഞ്ഞാറ്റേൻ്റെയും ചോക്കീൻ്റെയും, ചോക്കി പറഞ്ഞിട്ടില്ല, ചോക്കി ബിസി വിത്ത് ഫാമിലി. അപ്പം എല്ലാവരും കൂടി ഞാൻ എടുത്തിട്ട് വരണമെന്ന് വിചാരിച്ചു. ചോക്കിക്കൊന്നും ക്യാമറ ഫേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല, അപ്പം അതുകൊണ്ട് ഭയങ്കര നെർവസ് ആവും, അവരിങ്ങനെ പേടിച്ചിട്ട് പറക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ അവരെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഓക്കെ, ആക്ലിക്ക് യൂസ് ചെയ്തിട്ട് നോർമൽ ഡ്രോയിങ് ബുക്കിൻ്റെ പേപ്പറിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കുറച്ച് റിയലിസ്റ്റിക് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ബേർഡ്സിനെ റിയലിസ്റ്റിക് ആയിട്ടും ബാക്ക്ഗ്രൗണ്ട് കുറച്ച് അബ്സ്ട്രാക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ രീതി അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അറ്റ്ലീസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും റെസ്പോണ്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ ചാനലിൽ ഒരുപാട് വാട്ടർകളർ പെയിൻറ്റിങ്സും വാട്ടർകളർ ട്യൂട്ടോറിയൽസും ആക്രിലിക് ബേസിക്സും കവേർഡ് ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക, ബിഗ്നേഴ്സിന് യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ റീസെൻ്റ് ചെയ്തൊരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇതന്ന് നമ്മൾ ഡ്രോയിങ് ബുക്കിൻ്റെ പേപ്പറിൽ ചെയ്തതാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് അന്ന് ബക്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നില്ല, നമ്മൾ ജസ്റ്റ് ചെയ്ത ഉടനെ കൊണ്ട് നന്നായിട്ട് ഉണങ്ങാത്തതിനെ കൊണ്ട് പേപ്പറിൽ കുറച്ചിങ്ങനെ വേവ്സ് പോലെ വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പം പെയിൻറ്റിംഗ് നല്ലപോലെ ഉണങ്ങി, ഇപ്പം നിങ്ങൾക്ക് കാണാം നോർമൽ പേപ്പർ, അതായത് ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് പെയിൻറ്റിംഗ് ഉള്ളത്. അപ്പം ബക്ലിംഗ് ഇഷ്യൂസ് ഒന്നും നല്ലപോലെ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങിൽ വരില്ല. ഓക്കെ, അപ്പം കുറേ സ്റ്റേജസ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ആക്രിലിക് പെയിൻറ്റിങ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്യാന്നാണ് നമ്മൾ ഈ വീഡിയോസിലൂടെ നോക്കാൻ പോകുന്നത്. ഇത് കുറച്ച് സീരീസ് ഓഫ് വീഡിയോസ് ആണ്. അപ്പം ഇന്ന് അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്ഥലം നല്ലപോലെ ഫേം ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അതായത് പേപ്പർ ആണെങ്കിൽ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഫേം ആക്കിയിട്ട് ഡ്രോയിങ് ബോർഡിലേക്ക് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ക്യാൻവാസിലാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഡ്രോയിങ് ബുക്കിൻ്റെ നോർമൽ പേപ്പറിലാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് ക്യാൻവാസിൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്യാൻവാസിനെ നല്ലപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു ബോർഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. അപ്പം ക്യാൻവാസ് സ്ട്രെച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. രണ്ടാമത്തേന്ന് പറയുന്നത്, നമ്മൾ ഈ നമ്മൾ വരയ്ക്കാൻ പോകുന്ന വർക്കിനെ നമ്മൾ സ്കെച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 2H പെൻസിലാണ്. ഡാർക്ക് പെൻസിൽസ് ഒന്നും, അതായത് ബ്ലാക്ക്നെസ് കൂടിയ പെൻസിൽസ് ഒന്നും യൂസ് ചെയ്യില്ല. അപ്പം വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത് H പെൻസിൽസ് ആണ്. അപ്പോൾ ഒരുപാട് ലൈറ്റ് ആക്കണ്ട, തീരെ നമുക്ക് കാണാത്ത രീതിക്കായി പോകണ്ട, കുറച്ച് കാണുന്ന രീതിക്ക്. HP ആണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്ന ചിലപ്പം HP ആയിരിക്കും. H ടു H ഒന്നും ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഡാർക്കായിട്ടുള്ള ഒരുപാട് ഡാർക്കായിട്ടുള്ള പെൻസിൽസിന് പോകണ്ട, മാക്സിമം H റേഞ്ചിലുള്ള പെൻസിൽസ് യൂസ് ചെയ്യുക. കാരണം നമുക്കിത് ജസ്റ്റ് നമ്മളെ ഗൈഡ് ചെയ്യാനാണ്, നമ്മൾ എവിടേക്കാണ് കളർ ഫില്ല് ചെയ്യുന്നതെന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ പെൻസിൽ ലൈനിൻ്റെ ആവശ്യമേ ഇല്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി പെയിൻറ്റിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പെയിൻറ്റും ബ്രഷൊക്കെ എടുത്ത് റെഡി ആയിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യാന്ന് പറയുന്നത്, ഇതിൻ്റെ ബാക്കിലുള്ള ഏറ്റവും ബാക്കിലുള്ള ഫാർ ഒബ്ജക്റ്റുകളാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ വുഡിനാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ബേസ് കോട്ട് കൊടുക്കുക എന്ന് പറയുമ്പം നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ചൂസ് ചെയ്യുക. അപ്പോൾ ആ ഒബ്ജക്റ്റിനെ അതിനകത്തുള്ള ഒന്നെങ്കിൽ ഏറ്റവും ഡാർക്കസ്റ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റസ്റ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യുക. നോർമലി ആക്രിലിക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യുന്ന വളരെ അപൂർവമാണ്. മോസ്റ്റ്ലി നമ്മൾ ചൂസ് ചെയ്യുക ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ബ്രാഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണല്ലോ വരിക. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഒരു കുറച്ചൊരു നമ്മളെ ബേൺസ് അംബറിൻ്റെ കൂടെ കുറച്ചൊരു ബ്ലാക്ക് കൂടിയ ഒരു കളറാണ് നമ്മളതിന് യൂസ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇതാണ് കുഞ്ഞാറ്റേൻ്റെ ഫോട്ടോ റെഫറൻസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം റെഫറൻസ് നിങ്ങൾക്ക് കാണിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ചൂസ് ചെയ്ത ഫോട്ടോയിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പെയിൻറ്റിങ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഫറൻസ് ഫോട്ടോ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് കുഞ്ഞാറ്റേൻ്റെ ഫോട്ടോ. അപ്പോൾ കുഞ്ഞാറ്റേൻ്റെ ആ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കുഞ്ഞാറ്റേൻ്റെ മൊത്തത്തിൽ നിങ്ങൾക്ക് എത്ര കളേഴ്സ് കാണാം, അതിനകത്ത് യെല്ലോ കാണാം, ഒരു ഗ്രീൻ ഷെയ്ഡ് കാണാം, ഒരു ബ്ലൂ ഷെയ്ഡും കുറച്ചൊരു ബ്ലാക്കും ഒരു ഗ്രേ ഷെയ്ഡും കാണാം. അപ്പോൾ ഈ അഞ്ച് ഷെയ്ഡാണ് മെയിനായിട്ട് കുഞ്ഞാറ്റയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുഞ്ഞാറ്റേൻ്റെ ഹെഡ് പാർട്ട് എടുക്കുകയാണ്. അപ്പോൾ ഹെഡ് പാർട്ട് എടുത്തപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് മെജോറിറ്റി ഏത് കളറാണ് കാണുന്നത്? ഓൾമോസ്റ്റ് ഒരു കൂടുതൽ യെല്ലോ ടിഞ്ച് വന്നിട്ട് യെല്ലോൻ്റെ മുകളിലാണ് അതൊരു ഗ്രേ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ യെല്ലോ ആണ് ബേസായിട്ട് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം യെല്ലോ ആണ് നമ്മൾ ബേസായിട്ട് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ യെല്ലോൻ്റെ മുകളിലാണ് ആ ഗ്രേ വരുന്നത് എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസ് കോട്ട് അല്ലെങ്കിൽ ഏറ്റവും ബേസ് കളർ ചൂസ് ചെയ്യുക. അതായത് നമുക്ക് ഒരു ബേസ് കളർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ എക്സ്ട്രാ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അതിനെ ആക്ച്വൽ പിക്ചർ പോലെ ആക്കിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുക. ഇതിന് മൗണ്ടെയിൻസ് ആയിക്കോട്ടെ, സ്കൈ ആയിക്കോട്ടെ, ഏതൊരു എലിമെൻ്റ് ആണെങ്കിലും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ കുഞ്ഞാറ്റേനെ അടിക്കാൻ വേണ്ടിയിട്ട് യെല്ലോ യൂസ് ചെയ്തിരിക്കുന്ന ലെമൺ യെല്ലോ ആണ്. ഇനി നമുക്ക് ചോക്കിനെ ചെയ്യാം. ചോക്കിനെ ചെയ്യാൻ ചോക്കി ഓൾമോസ്റ്റ് ഒരു വൈറ്റ് ബേർഡാണ്. അപ്പോൾ വൈറ്റിൽ കുറച്ച് അവിടെ ഇവിടെ നിങ്ങൾക്ക് ബ്ലൂ കാണാം, പക്ഷേ മൊത്തത്തിലൊന്ന് നോക്കി നോക്കി ചോക്കി ഒരു വൈറ്റ് ബേർഡിനകത്ത് അതിൻ്റെ ഫെതേഴ്സും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഗ്രേ ഷെയ്ഡ്, ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ഗ്രേ ഷെയ്ഡ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ അതിന് ബേസ് കോട്ടായിട്ട് കൊടുക്കുന്നത് വൈറ്റ് കളറാണ്, വൈറ്റ് നമ്മളെ അക്രിലിക് വൈറ്റ്. അത് കഴിഞ്ഞാൽ കുഞ്ഞാറ്റേൻ്റെ ചിറകിൻ്റെ മുകളിൽ കുറച്ചൊരു ഗ്രേ ഇല്ല, അതൊക്കെ നമ്മൾ ഗ്രേ ആയിട്ട്, കാരണം അവിടെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് കാണാമല്ലോ കുറച്ച് യെല്ലോനെക്കാട്ടും കൂടുതൽ ഗ്രേ ആണുള്ളത്. അപ്പം നമ്മൾ ഗ്രേ കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ ബേസ് കോട്ട് ഏതാണെന്ന് ചൂസ് ചെയ്യുക. അപ്പോൾ ഗ്രേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വൈറ്റിൻ്റെ കൂടെ ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഗ്രേ ഷെയ്ഡ് ഉണ്ടാക്കിയത്. ഗ്രീൻ അതേപോലെ സാഫ് ഗ്രീനിൻ്റെ കൂടെ യെല്ലോ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ഗ്രീൻ ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റൊക്കെ നമ്മൾ മിക്സ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ബേസ് കോട്ടൊക്കെ കഴിഞ്ഞ് ഇനി മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനാണ്. ഞാൻ ബേർഡിൻ്റെ ബേസ് കോട്ട് ആദ്യം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവരാണ് മെയിൻ ഒബ്ജക്റ്റുകൾ. സോ അവരെ ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു കോട്ട് അടിച്ച് വെച്ചിട്ടുള്ളൂ. അവരിപ്പോൾ ഡീറ്റെയിൽ ഇല്ല, അവരെ നമ്മൾ ഫൈനലേ ഡീറ്റെയിൽ ചെയ്യുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് സെറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ മെയിൻ ഒബ്ജക്റ്റിനെ ഡീറ്റെയിൽ ചെയ്യുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കിളി ഇരിക്കുന്ന മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതായത് കിളീൻ്റെ കുറച്ച് ഫെതേഴ്സൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിൽ കൂടെ വരണം. അപ്പോൾ അതിന് അങ്ങനെയൊക്കെ എഫക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ബേർഡ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ബേർഡിനെ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു കുറേ ഒബ്ജക്റ്റുകളുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് ഫ്ലവർ ഉണ്ട്, ലീവ്സ് ഉണ്ട്, കുറേ ലീവ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ, അപ്പോൾ അതിനെ ജസ്റ്റ് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. ഓരോ ലീഫിനെയും ഓരോ ലീഫിനെയും ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ട് കളറുകൾ കൊടുക്കണം, ജസ്റ്റ് കളർ ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇവിടെ റെഫറൻസിൻ്റെ ഫോട്ടോ കാണാം. അപ്പോൾ ആ റെഫറൻസിൽ അതിനകത്ത് ഒന്നെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് എടുക്കുക, അതിൽ ചിലതിനൊരു സാപ്പ് ഗ്രീൻ കൂടാതെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു ലീഫുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ലീഫൊക്കെ പല ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ചിലപ്പം ഈ മുന്നോട്ടുള്ള ലീഫിന് കുറച്ച് ലൈറ്റ് ഷെയ്ഡും ബാക്കോട്ട് നല്ല ബാക്കിലോട്ടുള്ള ലീഫിന് കുറച്ച് ഡാർക്ക് ഗ്രീൻ, അതായത് സാബ് ഗ്രീൻ്റെ കൂടെ ബ്ലാക്ക് മിക്സ് ചെയ്ത കളർ, അല്ലെങ്കിൽ സാബ് ഗ്രീൻ്റെ കൂടെ ബേൺ ഡംബറി മിക്സ് ചെയ്ത കളർ, അങ്ങനത്തെ കളറുകളൊക്കെ വെച്ചിട്ട് ലീവ്സിനെ കുറച്ച് ഡിസ്റ്റിങ്വിഷ്ഡ് ആക്കി എടുത്തിട്ട് ചെയ്യുക. നമ്മൾ ഏറ്റവും ബാക്ക്ഗ്രൗണ്ട്, അതായത് ഈ ഫാർ എൻഡിലുള്ളതല്ല ഇപ്പോൾ ചെയ്തത്, ജസ്റ്റ് ആ ബേർഡിൻ്റെ തൊട്ട ബാക്കിലുള്ള ഒബ്ജക്റ്റുകളാണ് ലീഫ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ അതും കംപ്ലീറ്റ് ഡീറ്റെയിൽ ചെയ്യുന്നില്ല കേട്ടോ. അതിനെ ജസ്റ്റ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേസ് കോട്ട് മാത്രമാണ് അടിച്ചു വെക്കുന്നത്. ഇതും കഴിഞ്ഞിട്ടാണ്, അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ ബേസ് കോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡീറ്റെയിലിങ് തുടങ്ങാൻ പോകുന്നത്. നമ്മൾ ഏറ്റവും ഫാർ എൻഡിൽ ഡീറ്റെയിൽ വെച്ചിട്ടാണ്, അതായത് ഏറ്റവും ഫാർ എൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലീഫിൻ കുറേ ലീഫിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു കളർ ഉണ്ടാവില്ലേ, അതായത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളർ അല്ലെങ്കിൽ കുറച്ച് ബ്ലറായിട്ടുള്ളൊരു ഫീലുള്ള ഏരിയാസ്. അപ്പോൾ അതാണ് നമ്മൾ ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ഈ ഒരു പെയിൻറ്റിങ്ങിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇനി ഏതെങ്കിലും വേറെ ഏത് പെയിൻറ്റിങ് ആണെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാൻ എളുപ്പം എന്ന് പറയുന്നത് ഏറ്റവും ഫാർ എൻഡ് എന്ന് തുടങ്ങുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്ങിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തത്. അതായത് ഏറ്റവും ഫാർ എൻഡിലാണ് സ്കൈ ഉള്ളത്. സ്കൈ കഴിഞ്ഞിട്ട് നമ്മൾ മൗണ്ടെയിൻ ചെയ്തു, മൗണ്ടെയിൻ കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ ചെയ്തു, വാട്ടർ കഴിഞ്ഞിട്ട് നമ്മൾ ലാൻഡ് ചെയ്തു. ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തത്. ഇവിടെയുള്ള ഈ ഒരു പെയിൻറ്റിങ്ങിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഏരിയയാണ് ചെയ്യുന്നത്, മറ്റേത് ഭയങ്കര വൈഡ് വ്യൂ ആയിരുന്നു. ഇത് നമ്മൾ കുറച്ചും കൂടി ക്ലോസർ വ്യൂ ഉള്ളൊരു പെയിൻറ്റിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പെയിൻറ്റിങ് നിങ്ങൾ അതിനനുസരിച്ച് മനസ്സിലാക്കണം കേട്ടോ.
അതിൻ്റെതായ രീതിക്ക് ഇതൊക്കെ ഈ രീതികളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ് എളുപ്പത്തിലും വേഗത്തിലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഓരോന്നിനും ഇപ്പോൾ ഓരോ ഇല ഇപ്പം ഡീറ്റെയിൽ ചെയ്ത് അപ്പോൾ അതിനൊക്കെ നമ്മൾ കളറിവിടെ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ കളറിലൊക്കെ വേസ്റ്റ് വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് കോട്ട് അടിക്കുമ്പോൾ മൊത്തത്തിലുള്ള ഇല എല്ലാ ഇലേനെയും കൂടി കൺസിഡർ ചെയ്തിട്ട് ഒരുമിച്ച് ബേസ് കോട്ട് അടിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റും കുറേ സേവ് ചെയ്യാം, അതേപോലെ നമ്മൾ ഒരു ഇല ചെയ്തുകൊണ്ടിരിക്കുമല്ലോ അപ്പം ബാക്കി എല്ലാം കൂടി ചെയ്യാനുള്ളൊരു ഫ്ലോ കിട്ടും. അപ്പം ഇതുവരെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു നിർത്തുന്നത്. ഇത് നിങ്ങൾ ഏതൊരു പെയിൻറ്റിങ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇത് അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം അടുത്ത സെഷനായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും.